ഗുരുദ്വാര ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ജൂനിയർ ഗ്രേഡിന്റെ എട്ടാമത്തെ പാഠമാണ് സ്ഥിരീകരണം. പാഠത്തിന്റെ പേരെന്താണ്? സ്ഥിരീകരണം. എന്തായിരുന്നു ഏഴാമത്തെ പാഠം, ഓർമ്മയുണ്ടോ? തിരുവത്താഴം, ഓർമ്മ പുതുക്കൽ. ആ അധ്യായത്തോട് എന്തായിരുന്നു ഏഴാമത്തെ പാഠം? തിരുവത്താഴം, ഓർമ്മ പുതുക്കൽ. ഏഴാമത്തെ പാഠവുമായി വളരെയേറെ ബന്ധമുള്ള ഒരു പാഠമാണ് എട്ടാമത്തെ പാഠമായ എന്താണ് സ്ഥിരീകരണം. ഇന്നത്തെ വേദഭാഗം ഒന്ന് വരുതിയ 11-ാം അധ്യായം 27 മുതൽ 34 വരെയുള്ള വേദഭാഗങ്ങൾ. ഒന്ന് വരുതിയ 11-ാം അധ്യായം 27 മുതൽ 34 വരെയുള്ള വേദഭാഗങ്ങൾ. സ്ഥിരീകരണ ശുശ്രൂഷ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിരിക്കാം. നമ്മുടെ എല്ലാ സഭകളിലും നടക്കുന്ന ഒരു ശുശ്രൂഷയാണ് സ്ഥിരീകരണ ശുശ്രൂഷ. ഒരു വിശ്വാസിയെ സഭയുടെ പ്രധാന കൂദാശയായ തിരുവത്താഴത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ശുശ്രൂഷയാണ് എന്ത്? സ്ഥിരീകരണം. ഒരു വിശ്വാസിയെ സഭയുടെ പ്രധാനമായ കൂദാശ, അതായത് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച തിരുവത്താഴ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പിക്കുന്ന ശുശ്രൂഷയാണെന്ത്? സ്ഥിരീകരണം എന്നുള്ളത്. കൺഫർമേഷൻ എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് വേർഡ്. ഈ കൺഫർമേഷൻ എന്നതിന് സ്ഥിരീകരണം, ദൃഢീകരണം, ഉറപ്പിക്കൽ എന്നീ അർത്ഥങ്ങൾ ഉണ്ട്. അതായത് നമുക്ക് ദൈവത്തിലൊരു വിശ്വാസമുണ്ടല്ലേ, ആ വിശ്വാസത്തെയും ഭക്തിയെയും കൂടുതൽ ഉറപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണെന്ത്? സ്ഥിരീകരണം എന്നുള്ളത്. നമുക്കറിയാം ഭക്തി എന്നുള്ളത് നമ്മൾ ഭക്തിയോടുകൂടിയാണ് ദൈവത്തെ ആരാധിക്കുവാൻ ആലയത്തിൽ കടന്നു വരുന്നത്. ഭക്തിയുള്ളത് കൊണ്ടാണ് നമ്മൾ ആരാധനയ്ക്കായി ഒരുമിച്ച് കൂടുന്നത്. അപ്പോ ഈ ദൈവത്തിലുള്ള വിശ്വാസവും ഭക്തിയും ഇത് രണ്ടും കൂടുതൽ ഉറപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് എന്ത്? സ്ഥിരീകരണ ശുശ്രൂഷ. നാം എല്ലാവരും സ്നാനമേറ്റവരാണല്ലേ. സഭയിൽ സ്നാന ശുശ്രൂഷയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അംഗങ്ങളായി മാറുന്നത്. നമുക്കറിയാം സ്നാന ശുശ്രൂഷയ്ക്കായി നമ്മൾ ആലയത്തിൽ കടന്നു വരുമ്പോൾ ഒരുപക്ഷെ ചിലരൊക്കെ മുതിർന്ന സ്നാനമേറ്റവരായിരിക്കാം, നിങ്ങൾ ചിലരൊക്കെ വളരെ കുഞ്ഞു പ്രായത്തിൽ നിങ്ങളുടെ പപ്പയും അമ്മയും ഒക്കെ ആലയത്തിൽ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തിയതായിരിക്കാം. അപ്പോ മുതിർന്ന സ്നാനമായാലും ശിശു സ്നാനമായാലും നമ്മൾ ആ സ്നാന സമയത്ത് ഏറ്റുപറയുന്ന ചില പ്രതിജ്ഞകളുണ്ട് അല്ലെ, ചില ഉടമ്പടികളുണ്ട്. അപ്പോ ഈ ഉടമ്പടിയെ, ഈ പ്രതിജ്ഞകളൊക്കെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നാണ് എന്ത്? സ്ഥിരീകരണ ശുശ്രൂഷ. അതായത് ക്രിസ്തുവിലുള്ള വിശ്വാസം ഉറപ്പിക്കുന്നതിനും ദൈവത്തിന്റെ കൃപകൾ പ്രാപിക്കുന്നതിനുമുള്ള ഒരു ശുശ്രൂഷയാണെന്ത്? ഈ സ്ഥിരീകരണ ശുശ്രൂഷ എന്നുള്ളത്. ഈ ദൈവത്തിലുള്ള വിശ്വാസം അത് മുറുകെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ആയുസ്സിന്റെ നാളൊക്കെയും ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനുള്ള ഒരു ബോധ്യം നമുക്ക് നൽകുന്നതാണെന്ത്? ഈ സ്ഥിരീകരണ ശുശ്രൂഷ. അപ്പോ ഈ സ്ഥിരീകരണ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജഡസ്വഭാവങ്ങൾക്ക് എന്ത് ചെയ്യണം? മാറ്റമുണ്ടാകണം. എന്താണ് നമ്മുടെ ജഡസ്വഭാവങ്ങൾ അറിയാമോ? നമ്മളിപ്പോ മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല, ചിലപ്പോ കള്ളം പറയുന്നവരായിരിക്കും, ഇതൊക്കെ എന്താണ്? ജഡസ്വഭാവങ്ങളാണ്. എന്തെങ്കിലും മോഷ്ടിക്കുന്നുവെങ്കിൽ അതൊക്കെ എന്താണ്? ജഡസ്വഭാവങ്ങളാണ്. അപ്പോ ഈ ജഡസ്വഭാവം ഉള്ളവർക്ക് അതിൽ നിന്ന് എന്താകണം? മാറ്റമുണ്ടാകണം. ഇത് ദൈവത്തിന്റെ അവകാശികളും അതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും ആക്കുന്ന ഒന്നാണെന്ത്? ഈ സ്ഥിരീകരണ ശുശ്രൂഷ. നമ്മള് ആലയത്തിൽ ഈ ശുശ്രൂഷ നടക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചില ചോദ്യങ്ങളൊക്കെ പുരോഹിതൻ എന്ത് ചെയ്യും? ഇവരോട് ചോദിക്കും. സ്ഥിരീകരണത്തിനായിട്ട് വന്നു നിൽക്കുന്നവരോട് ചില ചോദ്യങ്ങൾ ആര് ചോദിക്കും? പുരോഹിതൻ ചോദിക്കും. അപ്പോ ഈ ചോദ്യങ്ങൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കി വേണം എന്ത് ചെയ്യാൻ? ഉത്തരം പറയുവാൻ. നിങ്ങളും കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഈ സ്ഥിരീകരണത്തിലൂടെ തിരുവത്താഴ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കി ഉത്തരം പറയണം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മ കാണില്ല എന്തൊക്കെ ചോദ്യങ്ങളാണ് പുരോഹിതൻ അവിടെ ചോദിക്കുന്നതെന്ന്. നമ്മൾ സ്നാനത്തിലൂടെ സഭയിൽ മാത്രമല്ല, പിന്നെയോ നമ്മൾ ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായി ചേർക്കപ്പെടുകയാണ്. ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ജഡികമായ പ്രവൃത്തികളൊക്കെ ഉപേക്ഷിച്ച് ആത്മാവിൽ നമ്മൾ വളരുവാനുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും നമുക്ക് എന്ത് ചെയ്യും? അതിലൂടെ കഴിയും. പ്രധാനമായും
ഈ സ്ഥിരീകരണം ശുശ്രൂഷിച്ച് കടന്നു വരുന്നവരോട് മൂന്ന് ചോദ്യങ്ങൾ ആദ്യം ചോദിക്കാറുണ്ട്. ഒന്ന്, പിതാവിലുള്ള വിശ്വാസത്തെ കുറിച്ചാണ്. അതായത് നമ്മുടെ സൃഷ്ടാവായ പരിപാലകനായ പിതാവായ ദൈവത്തെ കുറിച്ച്, ദൈവത്തിലുള്ള വിശ്വാസത്തെ കുറിച്ചാണ് നമ്മോട് ചോദിക്കുന്നത്. രണ്ടാമതായി, ലോകരക്ഷകനായി നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി ലോകത്തിലേക്ക് കടന്നു വന്ന ദൈവപുത്രനായ ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമതായി, നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന, നമ്മെ പുതുക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്ത് ചെയ്യും, നമ്മോട് ചോദ്യം ചോദിക്കും. അപ്പോ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആ ത്രിത്വ ദൈവത്തിലുള്ള വിശ്വാസം എന്ത് ചെയ്യണം, നമ്മള് ഏറ്റു പറയുകയും അവിടെ നമ്മുടെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആയിരിക്കേണ്ടത് ഏറെ അനിവാര്യമാണ്. അതിനുശേഷം ഈ ചോദ്യങ്ങൾ ചോദിച്ചതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും, വിശ്വാസ പ്രമാണം നമ്മൾ ഏറ്റു പറയും. അതിനുശേഷം വീണ്ടും പുരോഹിതൻ ഈ സ്ഥിരീകരണത്തിനായി കടന്നു വരുന്നവരോട് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകളെ നമ്മൾ അനുസരിച്ച് നടക്കുമോ എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ജീവിത അന്ത്യത്തോളം എന്ത് തടസ്സങ്ങൾ ഉണ്ടായാലും എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ദൈവികമായ കൽപ്പനകൾ അനുസരിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അവിടെ എന്ത് തടസ്സമുണ്ടായാലും വിശ്വാസം ഞാൻ ഉറച്ചു നിൽക്കുമെന്ന് പറയുവാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ പുരോഹിതൻ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, എല്ലാ ഞായറാഴ്ചകളിലും, അതായത് വിശുദ്ധ ദിവസങ്ങളിൽ ആലയത്തിൽ കടന്നുപോയി സഹവിശ്വാസികളോട് ഒരുമിച്ച് ആരാധനയിൽ മുടക്കം വരാതെ പോകുമോ, നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അവിടെ നമ്മള് നമ്മുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി എല്ലാ വിശുദ്ധ ദിനങ്ങളിലും ആരാധനയ്ക്ക് പോകുമെന്നുള്ള ഉറപ്പ് നമ്മൾ അവിടെ വരുത്തേണ്ടത് ഏറെ അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിനായിട്ട് കടന്നു പോകുമ്പോൾ വചനം നമ്മൾ വായിക്കുവാനും വചനം ധ്യാനിക്കുവാനും വചനം അനുസരിക്കുവാനും നമ്മൾ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാനുള്ള ചോദ്യം നമ്മോട് ചോദിക്കും. അപ്പോ അതിനും വ്യക്തമായ മറുപടി നൽകുവാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന താലന്തുകൾ, നമുക്ക് ധാരാളം താലന്തുകളുണ്ട് അല്ലെ, പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ, മറ്റ് ധാരാളം കഴിവുകൾ നമുക്കുണ്ട്. അപ്പോൾ ഈ കഴിവുകളെ ദൈവനാമത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന താലന്തുകളെ, കഴിവുകളെ ദൈവനാമത്തിന് വേണ്ടി അർപ്പിക്കുവാൻ നമുക്ക് കഴിയണം. ആ ചോദ്യവും ഈ സ്ഥിരീകരണ സമയത്ത് പുരോഹിതൻ ചോദിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാനും നമ്മോട് ആ ചോദ്യം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളൊക്കെ നമ്മോട് ചോദിക്കുമ്പോൾ ഈ സ്ഥിരീകരണ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ വരും നാളുകളിലേക്ക് കടന്നു പോകുമ്പോൾ ഇത് വളരെ സത്യസന്ധമായി ഇതിന് ഉത്തരം പറയുവാനും ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന ഒന്നാണെന്ത് ഈ സ്ഥിരീകരണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകി അതിന് പ്രകാരം ഏറ്റവും പ്രധാനമായി നമ്മുടെ വിശ്വാസ ജീവിതം, അത് ദൈവത്തിൽ തന്നെ അടിയുറച്ച് വിശ്വസിച്ച് ആ വിശ്വാസ ജീവിതം നിലനിന്ന് പോകുവാൻ നമ്മൾ സന്നദ്ധരാകേണ്ടത് ഏറെ അത്യാവശ്യമാണ്. ഇന്നും നമുക്കൊരു മനഃപ്പാഠവാക്യമുണ്ട്, അത് റോമർക്കെഴുതി ലേഖനം 14:8 വാക്യമാണ്. റോമർക്കെഴുതി ലേഖനം 14:8 വാക്യം, ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെയാണ്.